നമസ്കാരം. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ചൈന അതിർത്തി സന്ദർശിച്ച വാർത്തയൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ലഡാക്കിൽ അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഭാരതത്തിന്റെ ഒരിഞ്ചി മണ്ണുപോലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം ശക്തമായി തന്നെ പ്രതികരിച്ചു. എന്നാൽ ഈ സന്ദർശനവേളയിൽ നടന്ന മറ്റൊരു വീഡിയോ മുഹൂർത്തമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്. അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് യുദ്ധ കാഹളം മുഴക്കുന്ന ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിയിരിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന പട്ടാളക്കാർ, പഞ്ചാബ് റെജിമെൻറ്റിലെ പട്ടാളക്കാർ, അവരുടെ ആ ഒരു യുദ്ധ കാഹളം മുഴക്കുമ്പോൾ, അത് മുഴക്കി തീരുമ്പോൾ വീണ്ടും ഒന്നുകൂടി മുഴക്കാനും പ്രതിരോധ മന്ത്രി ആ വീഡിയോയിൽ ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാം. ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരിക്കുന്നത്. ആ വീഡിയോ കാണാം. പഞ്ചാബ് റെജിമെൻറ്റിലെ ആ ഒരു സൈനികരോടൊപ്പം യുദ്ധ കാഹളം മുഴക്കുന്ന പ്രതിരോധ മന്ത്രിയുടെ ഏറെ വൈറലായി മാറിയ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ചൈനയ്ക്ക് ശക്തമായി തന്നെ, ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ പ്രതിരോധ മന്ത്രി നൽകാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനത്തെ തുടർന്നാണ് ആ ഒരു അതിർത്തിയിൽ നിന്നും ചൈനീസ് സൈന്യം പിന്മാറ്റം നടത്തിയ ഒരു വലിയ കാഴ്ച കണ്ടത്. ശരിക്കും ഇതൊരു നയതന്ത്ര സമീപനം തന്നെയായിരുന്നു എന്ന് കരുതി മറ്റ് ലോകരാജ്യങ്ങൾ വരെ ഇന്ത്യയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ആയുധമെടുക്കാതെ തന്നെ ആ ഒരു വലിയ ഒരു സൈനിക നീക്കം, ചൈനയുടെ ഒരു സൈനിക നീക്കത്തിന് തടയിടാൻ ഇന്ത്യക്കായി എന്ന് മറ്റുമുള്ള ഒരു അഭിപ്രായങ്ങൾ ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം ആഘോഷിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ ഈ ഒരു ലഡാക്ക് സന്ദർശനവും അവിടെ നടന്ന ഇത്തരം മുഹൂർത്തങ്ങളും. ഏതായാലും വരുന്ന നാളുകൾ ശുഭപ്രതീക്ഷയുടേതാകട്ടെ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് മുഴുവൻ ഇന്ത്യക്കാരും. വെബ് ഡെസ്ക് പത്തു. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.